ഹായ് ഫ്രണ്ട്സ്, കുരുത് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോണതെന്ന് വെച്ചാൽ 2016 CK ഫാം എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, എങ്ങനെ അതിൻ്റെ സാരഥി, അതായത് എൻ്റെ ചേട്ടൻ്റെ മകൻ മിസ്റ്റർ ഡാനിയൽ എങ്ങനെ ഈ ഫാം വിജയത്തിലേക്ക് എത്തിച്ചു എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളെ സ്റ്റാർട്ടിങ് ഞങ്ങൾ ചെയ്തത്, അതായത് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ വളർത്തി നമ്മൾ ലാഭം നേടുക, അങ്ങനെയാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അതായത് ഇൻവെസ്റ്റ് ഇല്ല, ഹൈടെക് ഫാം അല്ല ഞങ്ങളുടെ. ഞങ്ങൾ സാധാരണ പൈസ ഇൻവെസ്റ്റ് ചെയ്യാതെ ഞങ്ങൾ സീറോ ബഡ്ജറ്റിൽ നിന്ന് ഞങ്ങൾ തുടങ്ങുക. അപ്പോൾ ആ തുടക്കണം ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ആദ്യം ഞങ്ങൾ കുറച്ച് സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ വാങ്ങി, കമ്പി വല അങ്ങനെ സാധനങ്ങൾ, രണ്ട് പട്ടിക്കൂട് വാങ്ങി, അത് സെൻറ്ററിൽ ഞങ്ങൾ കട്ട് ചെയ്ത് ജാലി പിടിപ്പിച്ച് അതിൽ ഞങ്ങൾ കോഴികളിട്ടു, കോഴി കുഞ്ഞുങ്ങളിട്ടു. പിന്നെ ഒരു സെക്കൻഡ് ഹാൻഡ് മോയൽ കൂട് വാങ്ങി, അതിൽ കോഴി കുഞ്ഞുങ്ങളിട്ടു. പിന്നെ ഞങ്ങളൊരു കേജ് സിസ്റ്റത്തിൽ ഒരു ഓട്ടോമാറ്റിക് കൂട് വാങ്ങി, അതിൽ കുറച്ച് മുട്ട കോഴീനെ വാങ്ങിയിട്ടു. പിന്നെ കുറച്ച് ബ്രോയിലർ താറാവിനെ വാങ്ങിയിട്ടു. അങ്ങനെയാണ് ഞങ്ങളുടെ തുടക്കം. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ തീരുമാനിച്ചത് എന്താണെന്ന് വെച്ചാൽ ലളിതമായ രീതിയിൽ വളർത്തി ലാഭം, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം, അതാണ് ഞങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ തുടക്കം അത് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാം. നിങ്ങൾക്ക് പുതിയതായിട്ട് ഒരു ഫാം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നവർക്ക് അത് ആഗ്രഹിക്കും, അതായത് സീറോ ഇൻവെസ്റ്റ്മെൻറ്റ്, ഹൈടെക് അല്ല, സീറോ ബഡ്ജറ്റ്, അവിടെ നിന്നാണ് ഞങ്ങളുടെ തുടക്കം. ഞങ്ങൾ ബ്രോയിൽ താറാവിനെ ഇട്ടു, ഞങ്ങൾ തന്നെ ക്ലീൻ ചെയ്ത് ഞങ്ങൾ തന്നെ വിൽക്കുക, അപ്പോൾ നമുക്ക് അതിൽ നിന്നുള്ള ലാഭം ഉണ്ടാവും. അപ്പോൾ ബ്രോയിലർ കോഴീനെ ഞങ്ങൾ വാങ്ങി, മൂന്നാല് കാറ്ററിംഗുകാരായിട്ട് ഞങ്ങൾ പരിചയപ്പെട്ടു, അവർക്ക് ഞങ്ങൾ കോഴി കട്ട് ചെയ്ത് എത്തിച്ചു കൊടുക്കും. അതുപോലെ തന്നെ വീട്ടിലെ ആവശ്യത്തിന് വരുന്നവർ ഇവിടെ വീട്ടിൽ വന്ന് വാങ്ങിപ്പോവുക. അപ്പം ഞങ്ങളുടെ എല്ലാ കൃഷി രീതിയും അങ്ങനെ. അപ്പോൾ ഫസ്റ്റ് CK ഫാമിൻ്റെ സ്റ്റാർട്ടിങ് നാടൻ കോഴികൾ തുടക്കം. പിന്നെ ഞങ്ങൾ അവിടുന്ന് കളക്കത്തിനെ വാങ്ങി, പിന്നെ അത് കഴിഞ്ഞ് വാത്തേനെ വാങ്ങി, അങ്ങനെയാണ് ഞങ്ങളുടെ തുടക്കം. അപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും ഇതെന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടാം. വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ. നിങ്ങൾ ഇഷ്ടപ്പെടുന്നൊരു സംശയമില്ല. അപ്പോൾ പുതിയ ഫാം തുടങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് ഈ വീഡിയോ എങ്ങനെ ഉപകാരപ്പെടും. അപ്പോൾ എന്തായാലും കോഴി കൃഷി നിങ്ങൾ കാണുക, ഇഷ്ടപ്പെടുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതേപ്പോ നമ്മുടെ പുതിയ ഫാം കേട്ടോ. ഒരു പട്ടിക്കൂട് റെഡിയാക്കി എടുത്തതാ ഞങ്ങള്. സാധാരണ ചൂട് നമ്മുടെ കോഴികളുണ്ട്. നമ്മുടെ കുഞ്ഞിക്കോഴികളൊക്കെ ഉഷാറായി നിൽക്കണം. വിറക് വരവിനെ ഒതുക്കി റെഡിയാക്കണം. ആയിരുന്നോ അതന്നെ ഇന്നലെ കുറച്ചിരുന്നുണ്ട്. അവിടേക്ക് പോരാ. Oh
പേപ്പനോട് പറയ പേപ്പനോട് പറഞ്ഞേ ദേ കോഴി എന്ന് പറയും പറയേ എന്നിട്ടാണ് ഞാൻ ഇവിടേക്ക് ചെല്ലുമ്പോ നീ താറാണ് ഇങ്ങോട്ട് അട്ടിക്കൊള്ളോ കേട്ടാ. ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോ അങ്ങോട്ട് പോകും കേട്ടാ. ഇതേപ്പോ നമ്മുടെ പുതിയ ഫാം കൂട്ട ഒരു പട്ടിക്കൂട് റെഡിയാക്കി എടുത്തതാ ഞങ്ങള്. സാധാരണ കൂട് നമ്മുടെ കോഴികളുണ്ട്, മറ്റു കോഴികള്, നമ്മുടെ കുഞ്ഞു കോഴികളൊക്കെ ഉഷാറായി നിൽക്കാൻ ഇവിടെ വിറക് വിറക് വിറവിനെ ഒതുക്കി റെഡിയാക്കണം. ഇന്നോടത്തേക്ക് കൂട്